നമസ്കാരം. ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണ്, ഇൻസ്റ്റന്റ് ബർത്ത്ഡേ കേക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ 100K സെലിബ്രേഷന് വേണ്ടി ചെയ്തൊരു ബ്രെഡ് കേക്കാണ്. അതിൻ്റെ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ, വളരെ സിമ്പിളാണ്, 10-15 മിനിറ്റിലൊക്കെ നമുക്ക് ചെയ്യാം. ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ബ്രെഡ് കേക്കാണെന്നൊന്നും ആരും കഴിച്ചാൽ പറയില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റാണ്. ശരിക്കും കേക്ക് നമ്മൾ മേടിക്കുന്ന പോലെ തന്നെയുള്ള സെറ്റപ്പിലൊക്കെ തന്നെ ഇരിക്കുന്നത്. നല്ലൊരു ഫിനിഷിംഗ് ഉള്ള കേക്കാണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല, ഞാൻ നല്ലൊരു ഡെക്കറല്ല. അപ്പം നിങ്ങൾക്ക് കഴിവനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഡെക്കറേറ്റും കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിനിയും ഫിനിഷിംഗ് ഒക്കെ കിട്ടും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കണമെന്ന്. ഞാൻ ഇന്നൊരു ബ്രെഡ് കേക്ക് ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ബ്രെഡിൻ്റെ 4 സൈഡ് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു 9 പീസ് ബ്രെഡ് എടുക്കണം. നമ്മുടെ ബ്രെഡ് 3-3-3 എണ്ണം വെച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ 3 എണ്ണവും ഈ 3 എണ്ണവും 1/2 സർക്കിൾ വരുന്ന തരത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ബൗൾ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളിൽ എന്താണോ സർക്കിൾ ഷേപ്പിലുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് 6 പീസ് വേണം, കണ്ടോ. അപ്പം 3 പീസ് ഇങ്ങനെ 3 പീസ് ഇങ്ങനെയും കിട്ടി. ഇത് ഞാനൊരു ഹാർട്ട് ഷേപ്പ് കേക്ക് ഉണ്ടാക്കാനാണ് പോണത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കണേ. അപ്പൊ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടിയില്ലേ. ഇത് അസംബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രീമൊക്കെ വെച്ച് കൊടുത്താൽ സംഭവത്തിന് ഇല്ല, പെർഫെക്ഷൻ അല്ലാത്ത ഭാഗം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിവിടെ ഒരു ഭാഗത്തിരിക്കട്ടെ. ഇത് എന്തെങ്കിലും ഒരു പാത്രമോ ഡബ്ബയോ കൊണ്ട് അടച്ച് വെക്കണം. തുറന്നു വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കൊണ്ടിട്ട് മൊത്തം ഡ്രൈ ആയി പോവും. നമുക്കിനി ഇതിലേക്ക് ഒരു സിറപ്പ് തയ്യാറാക്കാം. ഈ ബാക്കിയുള്ള പാർട്സ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ബ്രെഡ് ഉപ്പുമാവിൽ ചേർക്കാം. നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എൻ്റെ ഹോം മെയ്ഡ് ബട്ടർ ഉണ്ടല്ലോ, അത് ഞാൻ റൂം ടെമ്പറേച്ചർ ആകാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മുടെ ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ്. അതൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാവട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കി മധുരം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം തിളച്ച് കഴിഞ്ഞാൽ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തിളച്ചു, കണ്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം 1 kg മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. ഡയറി വിപ്പിംഗ് ക്രീം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വിപ്പിംഗ് ക്രീം എങ്ങനെ ശരിക്ക് വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം, അത് കണ്ടു നോക്കൂ. ഈ വീഡിയോയുടെ നീളം വെറുതെ കൂട്ടേണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പം നമുക്ക് കേക്കിനാവശ്യമുള്ള ക്രീം ആദ്യം വിപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, അത്രയ്ക്ക് തിക്ക് പീക്സ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമ്മുടെ വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് വിപ്പായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിപ്പിംഗ് നിർത്താം. നമ്മുടെ മൊത്തം ക്രീം ഉണ്ടല്ലോ, അതിത് എവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ക്രീം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാം. ഞാനിവിടെ സ്ലൈറ്റ്ലി ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ക്രീമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ പറഞ്ഞത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ആയിട്ട് ഭയങ്കര തിക്ക് ചോക്ലേറ്റിന്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പേപ്പറാണ് ഐസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണത്. ഒരു പ്ലാസ്റ്റിക് പേപ്പറിന്റെ ഇതുപോലത്തെ ഈ ടിപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒരു ഇത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഐസിങ്ങിന്റെ സെറ്റിൽ കിട്ടും ഇതുപോലെ. എന്നിട്ട് ഇതുപോലത്തെ ഡിസൈൻ എന്ത് ചെയ്യണോ അതനുസരിച്ചിട്ടുള്ള നോസിൽസ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്രീം നിറച്ച് കൊടുത്തിട്ട് ഐസിങ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ദാ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്ത് നമ്മുടെ ഷേപ്പ്സ് ഇതിനകത്ത് നിന്ന് വന്നോളും. ബാക്കി നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ നോക്കാം.
കാണിക്കാൻ പോകുന്നത് എൻ്റെ ഐസിങ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സെറ്റപ്പാണ്. ഇതുപോലെ ഒരു ബൗളോ പാത്രമോ എന്തെങ്കിലും കമഴ്ത്തി വെച്ച ശേഷം അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെക്കുക. എന്നാകുമ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ വൃത്തിയായിട്ട് തിരിഞ്ഞോളും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ഉണ്ടല്ലോ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. എഡ്ജിലെ ഷേപ്പ് കറക്റ്റ് ആക്കാൻ നോക്കുക, ബാക്കി നമുക്ക് ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ അകത്തേക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അതായത് നമ്മുടെ ബ്രെഡ് പീസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബ്രെഡ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഐസിങ് ചേർത്ത് കൊടുക്കുക. നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ശരിക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കേക്കിനെ ഒന്ന് വെടിപ്പിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കും കൂടെ കുറച്ച് ക്രീം തേച്ച ശേഷം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും. പിന്നെ നമ്മളിത് സ്പ്രെഡ് ചെയ്യുമ്പോൾ നീങ്ങില്ല. നമ്മുടെ കേക്കിൻ്റെ ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ മൂന്ന് ലെയർ ചെയ്തെടുക്കണം. അടുത്ത ലെയർ നമുക്ക് വെച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അകത്ത് പോകുന്ന ലെയറാട്ടോ, ഒന്ന് മിക്സായാൽ കാണുമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ഇത് കഴുകിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പ് ലെയർ ചെയ്യുന്ന സമയത്ത് രണ്ട് തരം ക്രീമുകൾ തമ്മിൽ മിക്സാകാതെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ഞാനിപ്പോൾ മൂന്ന് ലെയറിൻ്റെ കേക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ബ്രെഡിൻ്റെ അഞ്ച് ലെയർ വെച്ച് വേണമെങ്കിലും കേക്ക് ചെയ്യാം കേട്ടോ. ഇനി ബ്രെഡിൻ്റെ അടുത്ത ലെയർ കൂടെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വൈറ്റ് കളർ ക്രീമാണ് തേച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഹാർട്ട് ഷേപ്പ് ഒരുവിധം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കേക്ക് ഡെക്കറേഷനിൽ വലിയ അടിപൊളി പെർഫെക്റ്റ് ഒന്നും അല്ല. പിന്നെ ഈ പ്ലേറ്റിൻ്റെ സൈഡത്തേക്ക് നമുക്കൊരു ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കാം. ഇപ്പം ആ ഹാർട്ട് ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ നിങ്ങൾ നന്നായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ കേട്ടോ. നമുക്കിനി ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടുള്ള ബ്രെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന നേരത്തിൽ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തോളൂ. നിങ്ങൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.